പന്ത്രണ്ട് രൂപ അമ്മയുടെ പെരുന്നാളിന് തലേന്ന് എത്തി. അമ്മയുടെ പെരുന്നാളിന് വന്നതൊന്നുമല്ല, എന്റെ അമ്മായിമ്മയുടെ അടിയന്തരത്തിൽ ക്ഷണിക്കാൻ വന്നതാ. അങ്ങയുടെ അമ്മയുടെ ചതിക്ക് തീ കൊടുത്താനേ അവിടെ തന്നെ നിൽക്കുക. ഞാൻ അമ്മയമ്മ ഇല്ലാത്ത വീട്ടിനെ കെട്ടു. അമ്മേന്തേ വേണ്ട, അവിടുത്തെ കാര്യം എവിടെയും ഇവിടുത്തെ കാര്യം അവിടെയും പറയണ്ട. അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിനക്ക് ക്ഷമിച്ചുകൂടെ? എന്നെ പോലെ അവരും നിന്റെ അമ്മയല്ലേ. അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലല്ലോ. അമ്മായിയമ്മമാരെ കുറ്റം പറയുന്ന മരുമക്കൾ ഒന്നും മറക്കുന്നു, അവരും നാളത്തെ അമ്മായിയമ്മമാരാണെന്ന്. ഞാൻ വന്നു കേറി ഇഷ്ടമായില്ലെങ്കിൽ അത് പറ. ഇഷ്ടമായില്ല അല്ലേ? ഈ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ ബാലേന്ദ്ര, എടാ നിന്നെയും ഒക്കെ തിരുത്തി ഒത്തിരി കാണിച്ചിട്ടുള്ള ഞാൻ, അത് നീ മറക്കരുത്. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അതിന് ചേച്ചിയുടെ കാര്യം പണ്ടേ തീരുമാനമായതല്ലേ, അതല്ലേ ചേച്ചി കെട്ടിച്ചു വിട്ടത്? വെറുതെ അല്ല, പഠിച്ച് പാസ്സായിട്ടും പറമ്പിൽ തൂമ്പപ്പണി എടുത്ത് കഴിയേണ്ടി വന്നത്. നീ ഒരു കാലത്തും ഗുണം പിടിക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ജനിച്ചപ്പോഴേ നിന്റെ തല തിരിഞ്ഞാ വീണത്. ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ള ഒരാളേ ഉള്ളൂ, പ്രേമേന്ദ്ര. 1200 രൂപ വാടക, 275 രൂപ കറണ്ട് ചാർജ്. എണ്ണി നോക്കിക്കേ. എനിക്ക് നിന്നെ വിശ്വാസ. വാടകയുടെ കാര്യത്തിൽ നീ കിറു കൃത്യ. പിന്നെ കഴിഞ്ഞ മാസം എടുത്ത എന്റെ ഫോട്ടോ എന്തി? അത് മോളുടെ കൊടുത്തു വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഇല്ല, മറന്നതായിരിക്കും. ഫോട്ടോ വാങ്ങാനെന്നും പറഞ്ഞ് ദിവസവും അവൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഇനി എന്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്തിനാ ചേട്ടാ എല്ലാ മാസവും വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? എടാ എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അറിയാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഓസിന് മാസാ മാസം ഫോട്ടോ എടുത്ത എന്റെ തകർച്ചയുടെ ഘട്ടം ഞാൻ അറിയും. എന്താ 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 പറഞ്ഞേ? അല്ല, ബൾബ് ഫ്യൂസ് ആണെന്ന് പറയായിരുന്നു. പുറത്ത് നല്ല വെളിച്ചല്ലേ, ഇയാ വരാന്തി വെച്ചെടുത്താ മതി, നല്ല സീനറി കിട്ടും. ഓ ഈ ബോസിലൊന്ന് ഇരിക്കല്ലേ താഴെ, അതൊന്നും നീ പഠിപ്പിക്കണ്ട. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് ചെരിയാൻ പറഞ്ഞ ചെറുണ്ണം മാത്രം മതിയല്ലേ. അത് ഇതടി ഉഗ്രം ബോസാ, അതടിച്ചു കാണട്ടെ. പ്രേമേന്ദ്ര ഈ ബോസിലൊന്നും എടുത്തേ. ഇല്ല ഇല്ലെന്നോ? ഇല്ല, എന്റെ അകത്ത് ഞാൻ എടുത്തിട്ട് വരാം. ഓ നല്ല മൂടി വന്നപ്പോഴാണ് നിർത്തിയത്. നിന്റെ മൂഡ് അനുസരിച്ച് എന്റെ ഭാര്യയുടെ കുളി നീട്ടി തരണ. മനസ്സിലായില്ലേ? എന്റെ ഭാര്യ കുളിക്കുന്നിടത്താണോ നിന്റെ ഒളിഞ്ഞോട്ടം? ഹേ, ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നതാ. കുളി കണ്ടാ പോരെ, ഫോട്ടോ എടുക്കണം. അപ്പൊ നീയാണ് ഫോട്ടോ എടുക്കുന്നത്? ഇനി എന്റെ ഭാര്യ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയ ഫോട്ടോ എടുക്കുക ചെയ്ത രണ്ടിനെ കൊന്നുകളഞ്ഞാൻ കൊല്ലും പറ്റിയോളാ? പറ്റില്ല വാ, അവൾക്ക് കുളിക്കാൻ കണ്ടൊരു നേരം. അല്ല പ്രേമേന്ദ്ര, ഈ ഒന്നാം തീയതി തല്ലു കിട്ടിയ ആ മാസം മുഴുവനും തല്ലു കിട്ടോ? ഏട്ടന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കി ഈ മാസം മാത്രമല്ല ഈ വർഷം മുഴുക്കെ തല്ലു കിട്ടും. ഏട്ടൻ നേരെ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയത്? ഞാനൊരു കുളിയും കണ്ടില്ല, സീനറി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു നിന്നതാ. സീനറി ഇപ്പൊ സീനാകെ നാറിയില്ലേ? അസല് ചവിട്ടാവൻ ഹൗസിംഗ് ചവിട്ടിയത്. അത് കണ്ടാ അറിയാം, കമ്പനിയുടെ എമ്പളടക്കം പതിഞ്ഞിട്ടുണ്ട്. അയ്യേ. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാളറിയരുത്. അഥവാ നീ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞ അയാളോട് പറയണം, വേറെ ആരോടും പറയരുതെന്ന്. നേരം ഹലോ, ആൽബം റെഡി ആയിട്ടുണ്ട്, ആ കൊടുത്തേക്കാം. പിന്നെ 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 പറയാം. എന്താ എന്താ എന്താ? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരൂ. അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം ആണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതെന്താ അതെന്താണെന്ന് താൻ അറിഞ്ഞ എന്തിനാ? എന്നാ പിന്നെ എന്തിനാ തുറന്ന് വെച്ചേക്കണേ? കൂടിയിട്ട് പോയിക്കൂടെ? അത് അത് ഞാൻ തീരുമാനിച്ചോളാം. പെണ്ണുങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലം അല്ലാട്ടോ ആ കണ്ടീഷനിലെ ഓരത്തിന്റെ ഇരിപ്പ്.
അല്ലേ തേടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അമ്മ വന്നിരുന്നു, അച്ഛൻ വന്നിരുന്നു, വാടക ചോദിച്ചു, കൊടുത്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല, അച്ഛൻ പോയി, നമുക്ക് പിന്നെ കാണാം, ബൈ ബൈ. എന്താ പ്രേമൻ, എന്ത് പറ്റി? ഏയ് എനിക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരുത്ത എന്നോട് പറയാ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്ന്. അതെന്താ പ്രേമ? അത് അവര് തലക്ക് വട്ട. അല്ല പ്രേമൻ, എന്തോ കുഴപ്പം ാണ് വന്നത്. വരുന്ന വഴിക്ക് ചെളി തെറിച്ചു, അത് കഴുകാൻ ഊരിട്ടത്. ശരി ശരി, ഞാൻ തിരിഞ്ഞേക്കാം, വേഗം പാന്റ് എടുത്തിട്. തിരിഞ്ഞു നോക്കരുതേ, അങ്ങനെ തന്നെ തിരിഞ്ഞു. അപ്പൊ ഇതേ പരിപാടി അല്ലേ? ഡോർ അടച്ചിട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഇതെന്റെ പെങ്ങളാ മാധവി. മാധവി, ഇത് ഈ ബിൽഡിംഗ് ഉണ്ടെന്റെ മകളാ രേണുക. ഉടനെ വീട്ടിലേക്ക് വന്ന് രണ്ടുപേരും തീരുമാനിക്കണം. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായി അമ്മ പോര് സഹിച്ച് എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിയുന്ന എന്റെ പെങ്ങൾ മാധവി ഒടുവിൽ സഹികെട്ട് എത്യന്തരമില്ലാതെ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി വന്നപ്പോ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും അവളോട് അല്പം കരുണ കാണിക്കാൻ ഇവിടെ ആരുമില്ലേ? അറ്റ്ലീസ്റ്റ് മുത്തച്ഛനെങ്കിലും. എന്താ എല്ലാവരും വരും, നാ ഇറങ്ങിപ്പോയോ? ബാലേന്ദ്ര, നീ ഇന്ന് തന്നെ അഡ്വക്കേറ്റ് കോശിയെ കാണണം. അളിയൻ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം. നിങ്ങളുടെ ബന്ധം വേർപെടുത്താൻ. എന്റെ കുഞ്ഞിന് തന്ത ഇല്ലാതാക്കണം നിന്റെ പുറപ്പാട്. ബാലേന്ദ്ര, നീ ഒരു മുന്തും ആരെയും അറിയിക്കണ്ട. നിന്റെ വരവ് കണ്ട് ചിരിച്ചതാണേ. അത്രയ്ക്ക് കോമഡിയാണ് എന്റെ വരവില്ലേ? നിന്റെ ഈ ജോലി തന്നെയുള്ള നടപ്പ് കാണുമ്പോ ഒരല്പം കോമഡി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോലിയും കിട്ടി ശമ്പളവും വാങ്ങിച്ചോണ്ടിരിക്കണ്ട നീ തൂമ്പയുമായി പറമ്പിലൂടെ നടക്കുന്ന കാണുമ്പോ ഒരല്പം സെന്റിമെന്റ്സ് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 60% ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരിലൊരാളാവാൻ എനിക്ക് അഭിമാനമുള്ളൂ. എന്റെ പൊന്നു മോളെ, ഈ ഇന്റർവ്യൂവും ടെസ്റ്റും ഒക്കെ നിർത്തി വെച്ചിട്ട് അടുക്കള പണിക്ക് അമ്മയെ സഹായിക്കാൻ നോക്ക. ശരി, നിന്റെ വാക്ക് കേട്ട് ഞാനിവിടെ ഇരിക്കാം. പക്ഷേ 5-6 ലക്ഷം സ്ത്രീധൻ കൊടുത്ത് എന്നെ കെട്ടിച്ചയക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഒരു നല്ല ജോലി കിട്ടിയാ നല്ലൊരു ബന്ധവും കിട്ടും. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ ജോലിക്ക് ട്രൈ ചെയ്യുന്നത്? എന്തെത്ര സംശയം, ഒരു നല്ല ജോലിയൊന്നും ഉണ്ടാതിരടി. മനസ്സിന്റെ സമ്മതം തെറ്റിയിരിക്കുമ്പോഴേ അവളുടെ കലവരാന്നൊരു വർത്തമാനം. ഒരാൾക്ക് കെട്ടിയതിന്റെ പ്രയാസം, ഒരാൾക്ക് കെട്ടാത്തതിന്റെ വിഷമം. അയ്യോ, ഞാൻ ചേച്ചി ഒന്നും ശ്രദ്ധിച്ചില്ല. ഓ, അല്ലെങ്കിൽ ആർക്കാ എന്റെ കാര്യത്തിലൂടെ ശ്രദ്ധ? ഈ സാരി പുതിയതാ? ഏയ്, കഴിഞ്ഞതോടെ ഞാൻ പിണങ്ങി വന്നില്ലേ, അപ്പം ഭാർഗവൻ ചേട്ടൻ വാങ്ങി തന്നതാ. അത് ശരി, നീ ഇങ്ങനെ എപ്പോഴും വഴക്ക് കൂടിയിട്ട് വരണത് സാരി കിട്ടുമ്പോ കരുതിട്ടാ? സംശയമുണ്ട് അമ്മക്ക്. ഭാർഗവൻ ഇങ്ങനെ വരട്ടെ. മാധവി എന്തേ ഉറക്കിലാണോ? അതൊക്കെ മാറി, ഇപ്പൊ തിരിച്ചു പോകാൻ ഒരുക്കിയിരിക്കാം. പതുക്കെ പറഞ്ഞാ മതി ട്ടാ. വെള്ളോ ഗ്ലാസ് ഞാൻ നേരത്തെ കരുതി. അനി നാടൻ, ഇത് എവിടെ പൊപ്പിട്ടു? ഇപ്പൊ ഇതിനൊരു പഞ്ഞില്ല, ഇഷ്ടം പോലെ അല്ലേ ചേച്ചി? ഭാർഗവൻ ചേട്ടനെത്തി. ഇതും കൂടി മുത്തച്ഛൻ കുടിച്ചോ? മുത്തച്ഛന് ഇനി അധികം ആയുസില്ലല്ലോ. എന്താ ഇത്ര വൈകിത്? ഞാൻ ഇത്ര നേരമായി പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നറിയോ? അപ്പൊ വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നതൊക്കെ മറന്നോ? ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല, നമ്മുടെ ബന്ധം ഇവർക്ക് കൂടി വേർപ്പെടുത്താൻ നോക്കുക. എന്റെ അളിയ, നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ അങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കേണ്ടി വന്നു. നന്നായി, മടങ്ങി പോരാൻ ഇവിടെ ഒരു കാരണം നോക്കിയിരിക്കുന്നു. ഏതായാലും രാത്രിയിൽ ഇനി യാത്ര വേണ്ട, അവളിവിടെ 2-3 ദിവസം നിക്കട്ടെ. ഏ, അങ്ങനെ നിർബന്ധിക്കരുത്, എനിക്ക് കൊച്ചിനെ കാണാതെ ഉറങ്ങാൻ പറ്റില്ല. കൊച്ചിന്റെ അമ്മയെ കാണാതെ ഉറക്കാൻ പറ്റൂല്ലെന്ന് പറയാൻ നനക്കെന്നാ? ഏതായാലും ഇനി അമ്മയുടെ പിറന്നാള് കൂടിയിട്ട് പോയാൽ മതി രണ്ടുപേരും.